ആംബുലൻസുകളുടെ നിരക്ക് ഏകീകരിച്ച് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം ഐ സിയു സംവിധാനമുള്ള ആംബുലൻസിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബി പി എൽ വിഭാഗങ്ങൾക്ക് പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു സംസ്ഥാനത്തോടുന്ന എല്ലാ ആംബുലൻസുകളുടെയും നിരക്കുകൾ സർക്കാർ ആംബുലൻസ് ഉടമകളുടെ സംഘടനകളുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ആദ്യം ആദ്യം പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിന് മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലും റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കാക്കും പത്ത് കിലോമീറ്റർ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപ വെച്ചാണ് വെൻ്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഐ എൻഡ് വണ്ടിയാണ് വെൻ്റിലേറ്ററുണ്ട് അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ടെക്നീഷ്യൻ ഉണ്ടാവും അടുത്തത് സി ലെവൽ വണ്ടിയാണ് അത് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെൻറ്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസാണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് ഈ വെൻറ്റിലേറ്ററും ുള്ള ആംബുലൻസും എ ഉള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബി പി എൽ കാർഡ് ഉണ്ടാവില്ല അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരുപത് ശതമാനം തോട്ടൽ തുകയിൽ ഇരുപത് ശതമാനം കുറവ് താരിഫുകൾ ആംബുലൻസുകളിൽ പ്രദർശിപ്പിക്കും യാത്രാവിവരങ്ങളടങ്ങിയ ലോഗു ബുക്ക് ആംബുലൻസുകളിൽ നിർബന്ധമാക്കുകയും സംശയം തോന്നുന്ന ആംബുലൻസുകളിൽ പരിശോധന നടത്തുകയും ചെയ്യുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു അതായത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിൻ്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കും അപ്പം ഈ ബൈസ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം വെച്ചാൽ ആംബുലൻസ് ഇപ്പോൾ ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോകേണ പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിട്ടില്ല പക്ഷേ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ ആർ ടി ഒയും അവിടുത്തെ പോലീസിനെയും അറിയിക്കുക ഈ വണ്ടി അവിടെ വന്നോ എന്ന് റാൻഡം പരിശോധനയാണ് വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടികളല്ലേ ഉള്ളൂ എല്ലാ വണ്ടിക്കൊന്നുമില്ല കൈരളി ന്യൂസ് തിരുവനന്തപുരം